ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റുസാൻ മീഡിയ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തമിഴ് കണ്ടതിന് മാതിരി തന്നെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ അത് എല്ലാ ഫോണിലും വർക്കൗട്ട് ആവും എന്ന് ഞാൻ പറയില്ല. ചില ഫോണിലെ ആ ഒരു സിസ്റ്റം അത് സോഫ്റ്റ്വെയർ ഉള്ളൂ, ഇപ്പോഴത്തെ ഫോണുകളിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. സോ ഏതായാലും ആ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് ഗൈസ്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്കുകയും ചെയ്യാം. സോ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് പറഞ്ഞിടക്ക് ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, ഈ സ്റ്റോറേജ് ഫുള്ളാവാനുള്ള മെയിൻ റീസൺ, മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നാമത് കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം വെച്ചാൽ വെറും 8 GB 16 GB ഇൻ്റർനൽ സ്റ്റോറേജ് വാങ്ങിയിട്ട് സ്റ്റോറേജ് ഫുള്ളാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക? സോ നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ എന്ത് സിസ്റ്റം വാങ്ങുകയാണെങ്കിലും കുറച്ച് അത്യാവശ്യം നല്ല റാമും അതേപോലെ റോമും കാര്യങ്ങളുള്ള ഡിവൈസ് വാങ്ങാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, എക്സാമ്പിൾ പറഞ്ഞിട്ട് ഒരു ഫോണ് 10,000 rupees ആണെങ്കിൽ അതിൻ്റെ റാം ഏകദേശം 16 GB ആയിരിക്കും. അതോടുകൂടി ഒരു 3,000 ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ 13 രൂപേൻ്റെ ഫോണ് വാങ്ങാന്ന് വെച്ചാൽ ചിലപ്പോൾ എന്താ പറയുക, 64 GB റാം വരെ ഉണ്ടാവും, അതായത് ഇൻറ്റേണൽ സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ വേറൊരു 3000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്രയും എന്താ പറയുക സ്റ്റോറേജിൻ്റെ ലാഭം നോക്കിയിട്ട് അങ്ങനെ വാങ്ങരുത്. വാങ്ങുമ്പോൾ ഏത് സാധനം ആയാലും ഏത് പ്രൊഡക്റ്റ് ആയാലും നല്ലത് തന്നെ നോക്കി വാങ്ങുക, അല്ലെങ്കിൽ അത് വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, പൈസ പിന്നെയും കൊടുക്കേണ്ടി വരും. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് സാധനം വാങ്ങാൻ, അതിൻ്റെ റാം റോം ഇത് ശ്രദ്ധിച്ചിട്ട് ഏതൊരു ഡിവൈസും വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വാട്സപ്പിൽ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട്. സോ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിട്ട് നമ്മളെ എന്താ പറയുക ഫോണിൽ ഫയൽസിനും അതേപോലെ ഗാലറിയിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി എടുക്കുകയാണ്. സോ വാട്സപ്പിൽ തന്നെ എൻ്റെ ബിസിനസ് വാട്സപ്പ് ആയതുകൊണ്ടാണ് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കാണിക്കാത്തത്. സോ നിങ്ങളുടെയൊക്കെ സാധാ വാട്സപ്പ് ആയിരിക്കും, അതുകാർക്ക് ബിസിനസ് ഉണ്ടായിരിക്കണമെന്നില്ല. സോ വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചറ്, വാട്സപ്പിൽ തന്നെ ഓട്ടോ ഡൗൺലോഡ് സെറ്റിംഗ്സ് പോയി കാണാൻ ഡൗൺലോഡിൻ്റെ ഓപ്ഷനിൽ ഉണ്ടാവും, എന്താ പറയുക ഓട്ടോ ഡൗൺലോഡ് ഓഫ് ആക്കിയിട്ടേക്കാം, അതായത് ഡൗൺലോഡ് ആക്കരുത്. അത് എല്ലാ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ സിസ്റ്റം ഉണ്ടായതായാലും അതൊന്നും ശ്രദ്ധിക്കുക, അതാണ് മെയിനായിട്ട് അതിന് വേണ്ടത്. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട്, നമ്മളിപ്പോൾ ഒരുപാട് ഗ്രൂപ്പിലുണ്ടാവും, പക്ഷെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരും, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുകയാണ് ഡൗൺലോഡ് ആവുകയാണ്. സോ ആ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ടേക്ക് നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഡൗൺലോഡ് ആക്കാം, അല്ലാതെ അതൊക്കെ ഡൗൺലോഡ് ആക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ വാട്സപ്പ് എന്ത് വന്നാലും ഡൗൺലോഡ് ആയിട്ട് കാണിക്കാൻ ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം, അതൊന്ന് ഓഫ് ആക്കിയിട്ടേക്കാം. അത് രണ്ടാമത്തെ കാര്യം. അത് ഈ രണ്ട് കാര്യം ചെയ്താൽ മതി, ഞാൻ ഒരുവിധം സ്റ്റോറേജ് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പിൽ ഞാൻ ഗൂഗിൾ മീറ്റിൽ കുറേ ഗൂഗിൾ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്ന അറിയാത്തവർ അങ്ങനെ ആരും ഉണ്ടാകത്തില്ല. സോ അങ്ങനെ ഗൂഗിൾ ഡ്രൈവും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഗൂഗിൾ ഡ്രൈവിലേക്ക് അങ്ങോട്ട് ആക്കിക്കാണെങ്കിൽ നമുക്ക് അതിൽ കുറേ സ്പേസ് കിട്ടും. അങ്ങനെ സ്പേസ് കിട്ടാനുള്ള പണി എന്ത് ചെയ്യുക, ഓവർ ആയിട്ട് എടുക്കാം. രണ്ടാമത് ഞാൻ അടുത്തത് പറയാൻ പോകുന്ന കാര്യങ്ങളാണ്, അത് ആരെ ഫോണിലും ഉണ്ടായിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ നിങ്ങൾ ഫോണിലുണ്ടോ എന്ന് നോക്കാം, എൻ്റെ ഫോണിലില്ല. എന്താണെന്ന് വെച്ചാൽ സെറ്റിങ്സ് പോയിട്ട് മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാം. മെമ്മറി കാർഡിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മെമ്മറി കാർഡും ഫോൺ സ്റ്റോറേജുമായിട്ട് ലിങ്ക് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏത് സെറ്റിങ്സാണ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്താ പറയുക എൻ്റെ മാമൻ്റെ ഫോണിലോട്ട് ചെയ്ത് എനിക്കൊരു ഓർമ്മ ഉള്ളത്. അപ്പം സെറ്റിങ്സിൽ പോയിട്ട് മെമ്മറി കാർഡിൻ്റെ ഓപ്ഷനാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. മെമ്മറി കാർഡിൽ എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെമ്മറി കാർഡ് എന്ത് ചെയ്യുക, ഫോണുമായിട്ട് ഫോൺ സ്റ്റോറേജ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുമ്പോഴും ഡൗൺലോഡ് എന്ത് ഡൗൺലോഡ് ആക്കുമ്പോഴും അയാൾ ചോദിക്കും ഇത് SD കാർഡിലേക്ക് ആക്കണം അല്ലെങ്കിൽ ഫോൺ മെമ്മറിയിലേക്ക് അത് ഫോൺ സ്റ്റോറേജിലേക്ക് ആക്കണം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ SD കാർഡ് സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ SD കാർഡ് ഫുള്ളാവില്ല, മെമ്മറി എന്താ വെച്ചാൽ ഫോൺ ഫുള്ളാവില്ല. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഫോണിന് കുറച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ കിട്ടും. സാധാരണ ഏതൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും ആദ്യം ഒരു 10 MB ഒരു ആപ്പാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 18 ആവും, 20 ആവും, 32 ആവും ഒക്കെ ആവും. അതൊക്കെ എന്താ നമുക്ക് മെമ്മറി കാർഡിലേക്ക് ആക്കിയിട്ട് മെമ്മറി കാർഡ് നൈസായിട്ട് എന്ത് ചെയ്യുക യൂസ് ചെയ്യാം. മെമ്മറി കാർഡ് നമുക്ക് എത്ര യൂസ് ചെയ്യാമല്ലോ, ഫോൺ സ്റ്റോറേജ് എത്ര ആയാലും. സോ ആ ഒരു ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് സ്റ്റോറേജ് ലാഭം ഉണ്ടാക്കുകയും. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ ഒന്നുകൂടി പറയണം, ഒന്നാമത് ഫോൺ ഏതായാലും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോൺ ഏത് വാങ്ങും, കുറച്ച് പൈസ കൂടിക്കാണെങ്കിലും കുറച്ച് റാമും റോമും നല്ലത് നോക്കി തന്നെ, അത്യാവശ്യമുള്ളത് 64 അല്ലെങ്കിൽ 128 അങ്ങനെ നല്ലൊരു എന്താ പറയുക റാമോ റോമുള്ള ഇത് വാങ്ങാം, ഐ മീൻ ഫോൺ സ്റ്റോറേജ് ഉള്ള ഒരു മൊബൈൽ വാങ്ങുക. അതേപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓഫാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ആക്കുക. അതേമാതിരി തന്നെ നമ്മൾ എന്ത് കാര്യം കഴിയുകയാണെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചാറ്റ് അടിക്കുക. ക്ലിയർ ചാറ്റ് അടിക്കുന്നതിന് ഒരു ടിക് മാർക്ക് ഇടാനൊക്കെ ഉണ്ട്, അതായത് ഫോണിന്
ഫയൽസ് ഡിലീറ്റ് ആവണോ ഇല്ല എന്നുള്ള പെർമിഷൻ ആണ് കൊടുക്കണം. എന്നിട്ട് ഡിലീറ്റ് ആക്കിയാലേ നമ്മുടെ ഫയലിന് ഡിലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ എന്താ അതിനകത്ത് കാണാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് മൈ ഫയൽസ് പോയിട്ട് വാട്സപ്പ് എടുക്കുക, വാട്സപ്പിൽ മീഡിയ എടുക്കുക, മീഡിയയിൽ കാണാം ഒരുപാട് ഓപ്ഷൻ, സ്റ്റാറ്റസ് ഉണ്ടാവും, അതേമാതിരി തന്നെ നമ്മളെ വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെൻ്റ് ഫോട്ടോസ്, എല്ലാ ഓപ്ഷനും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമ്മൾ ഫോണിൽ എന്തൊക്കെ വാട്സപ്പിലൂടെ ഡൗൺലോഡ് അയക്കണം എന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഡൗൺലോഡ് ആക്കാനീ വേറെ ആപ്ലിക്കേഷൻ്റെ കാര്യമൊന്നുമില്ല. സ്റ്റാറ്റസ് ഒക്കെ ഡൗൺലോഡ് ആക്കണമെങ്കിൽ വാട്സപ്പ് പോവുക, മീഡിയ പോവുക, ഫയലിൽ വാട്സപ്പ്, മീഡിയ, സ്റ്റാറ്റസ്, സ്റ്റാറ്റസിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച എല്ലാ സ്റ്റാറ്റസും അതിൻ്റെ അകത്ത് വേണമെങ്കിൽ അങ്ങനെ വെക്കട്ടെ, അല്ല വേറെ ആപ്ലിക്കേഷന് സഹായമൊന്നും വേണ്ട. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ ഞാൻ ഇപ്പോൾ അവസാനം പറഞ്ഞ മെമ്മറി കാർഡും അതേമാതിരി തന്നെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്തിട്ടാലും നമുക്ക് ഒരുപാട് വേണ്ട ഫയൽസും കാര്യങ്ങളൊക്കെ മെമ്മറി കാർഡിലേക്ക് ആക്കി വെക്കുക. അങ്ങനെ വെച്ചാൽ ഫസ്റ്റ് സ്റ്റോറേജ് അവിടെ സ്മൂത്ത് ആയിട്ട് ഉണ്ടാകുക. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കളിക്കുകയാണെങ്കിൽ ഫോണൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക്, ഹാങ് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് വീഡിയോ എത്തുള്ള ഗൈസ് വീഡിയോ ഇഷ്ടമുള്ള മാക്സിമം ഷെയർ ചെയ്യുക. അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതിനേക്കാളും നല്ല വീഡിയോ മറ്റു വീട് കണ്ടതായിരിക്കും. ബൈ.